രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര തുടരുന്നതിനിടയിൽ ഒരു പ്രസംഗമധ്യേ അദ്ദേഹം പ്രകടിപ്പിച്ച ഒരു സഹിഷ്ണുതയുടെ ഭാവം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി പടരുന്നുണ്ട്. മനുഷ്യർ ഓരോരുത്തരും അവനവൻ്റെ വിശ്വാസം സൂക്ഷിക്കുന്നതോടൊപ്പം ഇനി വിശ്വാസി അല്ലെങ്കിൽ അല്ലെങ്കിൽ വിശ്വാസമില്ലെങ്കിൽ പോലും മറ്റൊരാൾ വിശ്വസിക്കുന്ന ആ വിശ്വാസങ്ങളെ തനിക്കോ സമൂഹത്തിനോ ദോഷകരമല്ലെങ്കിൽ അതിന് മുന്നിൽ അതിന് വേണ്ട ബഹുമാനവും ആദരവും കൊടുക്കാൻ കഴിയണമെങ്കിൽ അതൊരു വിശാലമായ മനസ്സിൻ്റെ ചിന്താഗതിയാവണം. ഇന്നത്തെ കാലത്ത് വേറെ ഏതെങ്കിലും ഒരു മതക്കാരൻ്റെ ശബ്ദമോ അല്ലെങ്കിൽ അവൻ്റെ പ്രാർത്ഥനയുടെ എന്തെങ്കിലും സംഗതികളോ, അത് അവൻ്റെ പ്രാർത്ഥനയല്ലേ അല്ലെങ്കിൽ അവൻ്റെ ഒരു ആചാരമല്ലേ അവൻ്റെ ഒരു ഇഷ്ടമല്ലേ, അവർ സന്തോഷിച്ചോട്ടെ എന്ന് കരുതി ഒരു സഹിഷ്ണുതയോ അല്ലെങ്കിൽ അതിനോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇളവോ പ്രഖ്യാപിക്കാൻ കഴിയാത്തവണ്ണം നമ്മളൊക്കെ വളരെ കാർക്കശ്യത്തിൻ്റെ കാര്യരുമ്പിനുള്ളിലാണ്. അതിനിടയിലാണ് രാഹുൽ ഗാന്ധി പ്രസംഗമധ്യേ ബാങ്കുലി മുഴങ്ങിയപ്പോൾ നിശബ്ദനായി നിന്ന് അത് പൂർത്തിയാകുന്നതുവരെ അതിന് സമയം അനുവദിച്ച ആ ഭാവം, അതാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായത്. അതൊന്ന് കാണാം. ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ബ്യൂട്ടിഫുൾ ബിക്കോസ് ഇറ്റ് ഈസ് എ കോൺഫ്ലുവൻസ് ഓഫ് ത്രീ ലാംഗ്വേജസ്, ത്രീ ഡിഫറെന്റ് ഐഡിയാസ്, ത്രീ ഡിഫറെന്റ് കൾച്ചേഴ്സ്. மேலும் இது அழகாக இருப்பதற்கு காரணம், இந்த இடமானது மூன்று மொழிகளையும் மூன்று கலாச்சாரத்தையும் மூன்று பண்பாடுகளையும் இணைக்கின்ற இடமாக இருக்கின்றது. Yes, so it is beautiful in more ways than one.